എജ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം നളചരിതം ആട്ടക്കഥ രചിച്ചത് നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് നാലുകെട്ട് രചിച്ചത് നാലുകെട്ട് രചിച്ചത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് ആണ് നാലുകെട്ട് രചിച്ചത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കർണാൽ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് നിശാന്തയുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ കുറവുമൂലമുണ്ടാകുന്നതാണ് നിശാന്ത പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ ക്ലോറിനാണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം പറക്കുന്ന സസ്തനം പറക്കുന്ന സസ്തനം വവ്വാൽ വവ്വാലാണ് പറക്കുന്ന സസ്തനം പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ അളക്കാനുപയോഗിക്കുന്നത് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ അളക്കാനുപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നത് പാക്കിസ്ഥാൻ്റെ തലസ്ഥാനം പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ഇസ്ലാമാബാദ് ആണ് പാകിസ്ഥാന്റെ തലസ്ഥാനം പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി പരുത്തി വസ്ത്രമാണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഇറ്റലി പിസയിലെ ചരിഞ്ഞ ഗോപുരം ഇറ്റലിയിലാണ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താർ സിത്താറാണ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് ഫൗണ്ട പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ വാട്ടർമാനാണ് ഫൗണ്ടൈൻ പേന കണ്ടുപിടിച്ചത് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് എഥൻസ് എഥെൻസിലായിരുന്നു പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മൊണാർക്ക് ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കർണാടകം കർണാടകത്തിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബർമയിലെ മ്യാൻമറിലെ നാണയം മ്യാൻമറിലെ നാണയം ക്യാറ്റ് ക്യാറ്റാണ് ബർമയിലെ നാണയം ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ബജ്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാര് ബജ്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാരാണ് കൈലാഷ് സത്യാർഥി കൈലാഷ് സത്യാർത്ഥിയാണ് ബജ്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധയ ബോധ്ഗയിൽ വെച്ചിട്ടാണ് ുദ്ധന് ദിവ്യജ്ഞാനം ലഭിക്കുന്നത് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ഭാരതസർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ചത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത് ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത് ലൂണ ത്രീ ലൂണ ആണ് ആദ്യമായിട്ട് ചന്ദ്രന്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്ത ബഹിരാകാശ വാഹനം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സല്യൂട്ട് ഒന്ന് സല്യൂട്ട് ഒന്നാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം പ്രകാശവർഷം എന്നാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം പ്ലാസി യുദ്ധം നടന്ന വർഷം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻ ഹിറ്റാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻ ഹിറ്റാണ് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് നാല് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് നാല് ഫെരൻഹിറ്റാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് തുട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ തുടയിലാണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാധവൻ നായർ മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാധവൻ നായർ എന്നാണ് യക്ഷി എന്ന നോവൽ രചിച്ചത് യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണനാണ് യക്ഷി എന്ന നോവൽ രചിച്ചത് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആവിയന്ത്രം കണ്ടുപിടിച്ചത് വാട്ട് ജെയിംസ്വാട്ട് ജെയിംസ്വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് യൂറി യൂറികകാരിൻ ഏത് രാജ്യക്കാരനാണ് യൂറി യൂറീഗകാരിൻ ഏത് രാജ്യക്കാരനാണ് മുൻ സോവിയറ്റ് യൂണിയൻ യൂറി യൂറീഗകാരൻ മുൻ സോവിയറ്റ് യൂണിയൻ രാജ്യക്കാരനാണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡാണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഡിസംബർ ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി ഡെൽഹൗസിയാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിലാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ശിശുദിനം ഇന്ത്യയിലെ ശിശുദിനം നവംബർ പതിനാല് നവംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ശിശുദിനം ഇന്ത്യയുടെ പൂന്തോട്ടം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ കാശ്മീർ ആണ് ഇന്ത്യയുടെ പൂന്തോട്ടം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷനാഖിക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷനാഖിക്ക് മുകളിലൂടെ വരുമ്പോഴാണ് ഭൂമതിരേഖ രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമതിരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം ആയിരം ഗ്രാം ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം ആയിരം ഗ്രാമാണ് ഓട്ടിസ് ഏതു തരം ഉൽപ്പന്നമാണ് ഓട്ടിസ് എന്ത് തരം ഉൽപ്പന്നമാണ് ലിഫ്റ്റ് ഓട്ടിസ് എന്തുതരം ഉൽപ്പന്നമാണ് ലിഫ്റ്റ് ഒരു ഗ്രോസ് എത്ര എണ്ണം ഒരു ഗ്രോസ് എത്ര എണ്ണം നൂറ്റിനാൽപ്പത്തിനാല് ഒരു ഗ്രോസ് നൂറ്റിനാൽപ്പത്തിനാല് എണ്ണമാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ ആണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ് കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ് വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഇംഗ്ലണ്ടുകാരനാണ് ഒഡീഷയുടെ തലസ്ഥാനം ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ഭുവനേശ്വറാണ് ഒഡീഷയുടെ തലസ്ഥാനം മന്ത് പരത്തുന്ന ജീവി മന്ത് പരത്തുന്ന ജീവി ക്യൂലക്സ് കൊതുക് ക്യൂലക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ഉത്തരേന്ത്യയിലെ ഛോട്ടനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഇത് ഉത്തരേന്ത്യയിലെ ഛോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം കോൾ ഉത്തരേന്ത്യയിലെ ഛോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗ്ഗമാണ് കോൾ ഉമാകേരളം രചിച്ചത് ഉമാ കേരളം രചിച്ചത് ഉള്ളൂർ ഉള്ളൂരാണ് ഉമാ കേരളം രചിച്ചത് ഏണിപ്പടികൾ രചിച്ചത് ഏണിപ്പടികൾ രചിച്ചത് തകഴി തകഴിയാണ് ഏണിപ്പടികൾ രചിച്ചത് ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് യു എസ് എ യു എസ് എയിലാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അസസ്മെൻറ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നതാണ് എൻ എ എ സിയുടെ പൂർണ്ണരൂപം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ജിറാഫ് ജിറാഫാണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ പാമീറാണ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏറ്റവും വലിയ ദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡാണ് ഏറ്റവും വലിയ ദ്വീപ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക തെക്കേ അമേരിക്കയാണ് അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം മയൂര സന്ദേശം രചിച്ചത് മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ മയൂര സന്ദേശം രചിച്ചത് രഞ്ജി ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രഞ്ജി ട്രോഫി ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രഞ്ജി ട്രോഫി കളി ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈജിപ്തിൻ്റെ തലസ്ഥാനം ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ കെയ്റോയാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനം രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കി രംഗസ്വാമി കപ്പ് ഹോക്കി കളിയുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ ലെനിൻ ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത പിയറി ക്യുറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യുറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി മേരി ക്യൂറിയാണ് പിയറി ക്യുറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് റേ കണ്ടുപിടിച്ചത് എക്സ് റേ കണ്ടുപിടിച്ചത് റോൺജൻ റോൺജൻ ആണ് എക്സ് റേ കണ്ടുപിടിച്ചത് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ